വേണ്ട, നിന്നെ കൊണ്ടുപോകാൻ കാറ് വന്നു. ആരെ വിജയമ ചെയ്യും? ഇനി പോവാന്ന് പേടിച്ച നടന്നാ കാലി കിട്ടുന്നില്ല. ശരി, രണ്ടുപേരും ശരി, നമുക്ക് എളുപ്പം. മയുണ്ടോ? ഏ, മയുണ്ടോ? ഉണ്ടോ? മാമിച്ചതാ, മാമിച്ച് കൊണ്ടുത്താ. ഏടാ കള്ള, മാമിച്ച് തരാൻ, മാമിച്ചതാ. താങ്ക് യു, താങ്ക് യു. എത്തോട്ടോ, എന്റെ കുഞ്ഞു എത്തോട്ടോ. ദൈവമേ, ദീപാരാധന പോലും കഴിഞ്ഞില്ല. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയായിരുന്നു കേട്ടോ. മഴ നനഞ്ഞ് ഞാൻ വന്ന് കയറിയത് മൊത്തം നനഞ്ഞു. അതുകൊണ്ട് ഓടിപ്പോയി കുളിച്ചു. കോഴിക്കോട്ടിനെ ഇതുവരെ വിളിച്ചോണ്ട് വന്നില്ല. മഴയാണ്, ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ. പിന്നെ വന്ന് നമ്മളിങ്ങി വീടിനടുത്തെത്താറായപ്പൊ പെട്ടെന്നൊരു മഴ. അമ്മയുടെ എടുക്കുക, അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഞാന് ആ അമ്മ അത് മേടിക്കാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മൊത്തം ഞാൻ നനഞ്ഞു. പിന്നെ അതുകൊണ്ട് ഓടിപ്പോയി അങ്ങ് കുളിച്ചു. പിന്നെ പിന്നെ കുറച്ച് സവാള വാങ്ങിച്ചു. സവാള തോന്നായിരുന്നു, സവാള മേടിച്ചു. മത്തങ്ങ ഒരു ഒരു പീസ് വാങ്ങിച്ചു. പിന്നെ പാല്, ഏത്തപ്പഴം പച്ചക്കറി കടയിൽ ഉണ്ടായിരുന്നേ. അപ്പൊ അവര് പറഞ്ഞു നല്ലതാ എന്നൊക്കെ പറഞ്ഞു വാങ്ങിച്ചതാണ്. കുറച്ച് ഞാന് കുഞ്ഞുമന് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ കൊടുത്തിട്ട് പോയിരുന്നു. ബാക്കി ഇത്രയുണ്ട്, അത് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ 1 കിലോ കപ്പ മേടിച്ചു. 1 കിലോ കപ്പയാണ് ഈ 1 കപ്പ കേട്ടോ. മൊത്തം മണ്ണാകും, ഞാൻ കവർന്ന് അങ്ങനെ വെച്ചേക്കുവാ. കപ്പ പുരങ്ങി, മുളക് ചമ്മന്തിയും കൂട്ടി, എത്തോലി വറുത്തതും കൂട്ടി കഴിക്കാൻ ഒരു ആഗ്രഹം. മഴ പെയ്ത് എനിക്ക് പുഴുക്ക് കഴിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് രാത്രി കപ്പ പുഴുങ്ങും. കപ്പയുടെ കൂടെ ഞാൻ ഇമ്മിണി ചോറിടുന്നു. കപ്പ തന്നെ കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇമ്മിണി ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും വലിയ കാരണം കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുട്ടിന്റെ കോളേജിലെ അഡ്മിഷന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേപ്പറുകൾ അത് നമുക്ക് ശരിയാക്കാനുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞുണ്ടല്ലോ. ഓരോ ഓഫീസിൽ നിന്നും നമ്മളെ അങ്ങ് ഇട്ട് അല്ലെട്ടി അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് എന്തൊക്കെ പ്രയാസപ്പെടുത്താമോ അത്രയും മാക്സിമം നമ്മളെ ബുദ്ധിമുട്ടിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു നമ്മള് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു പേപ്പർ നമുക്ക് കിട്ടത്തുള്ളൂ. മുത്തിന്റെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അതിന് എത്ര ദിവസം കൊണ്ട് നടക്കുമെന്നറിയാം. വില്ലേജ് വരെ പോയി, നേരിട്ട് അക്ഷയയിൽ കൊടുക്കേണ്ട ആപ്ലിക്കേഷനാണ്. അവിടുന്ന് അത് റിജക്ട് ആയതിന് ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി. അവിടുന്ന് അത് ഫോർവേഡ് ചെയ്തോളാം എന്നോട് പറഞ്ഞു. സാധാരണ 7 ദിവസത്തിനാണ് കിട്ടേണ്ടതാണ്. ഇത് 10 ദിവസമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഇന്നും വില്ലേജ് ഓഫീസറെ ഒക്കെ വിളിച്ച് ചോദിച്ചപ്പോഴൊക്കെ പറയുന്നത് ഔട്ട് സൈഡ് കേരള ആയതുകൊണ്ട് താലൂക്കിൽ നിന്നേ കിട്ടത്തുള്ളൂ. ഇന്ന് നാളെ താലൂക്ക് ഓഫീസിൽ പോകും. അതുപോലെ പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ഓടി നടന്നു. നമുക്ക് സത്യത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇന്നിപ്പോ വന്ന് കുളിച്ച ചെവിടെ കിടക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. അത്രയും എനിക്ക് തലയ്ക്കൊന്നും ഭാരം തോന്നി. മാനസികമായിട്ടുള്ള പ്രയാസം ഒന്നും നമ്മൾ ഏറ്റവും കൂടുതലും ക്ഷീണിപ്പിക്കുന്നു. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് കേട്ടോ എന്റെ മനസ്സിലിരിക്കണം എന്നോട് പറഞ്ഞത് കേട്ടോ. മൊത്തം ചള്ളയ. എന്തോ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഇത് ഇവിടെ വെച്ച് എടുക്കാൻ പറ്റില്ല, നമുക്ക് അവിടെ കൊണ്ടുവരട്ടെ. അവിടെ മൊത്തം ശീത വെള്ളം വീഴുന്ന ശബ്ദം മഴയാ, മഴ പല മഴയോ.
കപ്പ പൊളിച്ച് കഷ്ണിച്ചോണ്ട് വന്നേ. നമ്മളിവിടെ ഞാൻ ഇങ്ങനെയാണ് കഷ്ണിച്ചാണ് പുഴുങ്ങുന്നത് കേട്ടോ. നമ്മളിതിന്റെ അടപ്പിന് നല്ല പെയിന്റ് ഒക്കെ അടിച്ചു. ഇനി ബാക്കിയുള്ള പക്ഷെ ആ പച്ചക്കളർ പെയിന്റ് ഇല്ല കേട്ടോ, ഈ കളർ പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നു. പച്ചക്കളർ ഡിസൈൻ വരയ്ക്കാനുള്ള പെയിന്റ് വേറെ കളറാ. ആരും ചോദിച്ചായിരുന്നു മൺചട്ടിയാണോ ഇത്. നമ്മള് കലം ബിരിയാണി മേടിക്കുന്ന കലമാട്ടെ, ഇതിനകത്ത് നമുക്ക് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ കിട്ടുന്ന കലങ്ങളാണ്. ഇടയ്ക്കൊക്കെ അങ്ങനെ മേടിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കലങ്ങൾ ഇങ്ങനെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുവായിരുന്നു. അതാണ് കേട്ടോ മൺകലം തന്നെയാണ്. അപ്പൊ ഞാന് അതെ ചുമ്മാ ഇങ്ങനെ പെയിന്റ് അടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്മിനി ചോറുപൊടി എടുക്കാൻ, ചമ്മന്തി അരക്കാന്. കഴിഞ്ഞ ദിവസം ഞാൻ ആ പച്ചക്കറി മേടിക്കാൻ നിന്നപ്പോ അവിടെ ഒരു ചേച്ചി വന്നു. വീട്ടിലെ കാന്താരിയാണ്, അതൊരു കാറിനകത്ത് പറിച്ചുകൊണ്ട് വന്നേട്ടോ. ആ പച്ചക്കറിക്കട കൊടുക്കാൻ വേണ്ടിട്ട് ഒത്തിരി ഉണ്ട്, വെറുതെ കളയോ. അതുകൊണ്ട് അര കിലോ ഒരു കിലോ കണ്ടുണ്ടായിരുന്നു ആ ചേച്ചി കൊണ്ടുവന്നത്. വേറൊരു അവിടെ ഭയങ്കര തിരക്കായിരുന്നേ, കട ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാനും അവിടെ നിൽക്കുമായിരുന്നു, എനിക്ക് സാധനങ്ങൾ എടുത്തില്ലായിരുന്നു. ഞാൻ അതിനവിടെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ചേച്ചി ഇതുപോലെ കാന്താരി കൊണ്ടുവന്നിട്ട് അതിനകത്തൊന്ന് പഴുത്ത മൂന്നെണ്ണം എനിക്ക് തന്ന്, കൊണ്ടുപോയി പാകെന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പൊ പാകരുത്, മഴ തോരട്ടെ എന്നിട്ട് പാകിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. ഇത് വെള്ള വെള്ള കാന്താരിയില്ല, വലിയ കാന്താരി അതായിട്ട് അതാണ് ഇത്. മുറ്റത്ത് ഇറങ്ങിയ കാന്താരി ഉണ്ട്, പക്ഷെ മഴയത്ത് എനിക്ക് ഇറങ്ങാൻ വയ്യ. നമ്മളിന്ന് പച്ചമുളക് വെച്ച് നമുക്കൊരു ഇതിന്റെ ഒരു ചമ്മന്തി അരക്കണം, മീനും വറക്കണം. അതേ ഉള്ളു ഇന്നത്തെ പണികള് കേട്ടോ. എന്താ കൊറേയൊക്കെ കേടായിപ്പോയി, ബാക്കി ഇത് എടുക്ക. ചെറിയ ഉള്ളിയാ കേട്ടോ, വലിയത് നോക്കി മേടിക്കും, എന്നിട്ട് അതിനകത്തുനിന്ന് വലുതെല്ലാം എടുക്കും. ചെറുതെല്ലാം ലാസ്റ്റിൽ ഇങ്ങനെ കിടന്ന് അതാണ് കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം കുഞ്ഞു ഉള്ളിയ. ഇഞ്ചിയും മഴ പിടിച്ചപ്പോഴത്തേക്ക് കേടാകാൻ തുടങ്ങി. അപ്പൊ ഞാനതങ്ങ് എടുക്കുക. നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെക്കാം. ആരാ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് എല്ലാവരും ചോദിച്ചായിരുന്നു ഇത് നമ്മുടെ ഒരേ പോലുള്ള സാധനത്തിനകത്തിട്ടാണോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച്. നല്ല കേട്ടോ, ഞാൻ ഇത് ഒന്നിച്ച് മിക്സിയിൽ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാറുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പമുണ്ടല്ലോ, എപ്പോഴും എപ്പോഴും എന്നും വേണം. അതുകൊണ്ട് എപ്പോഴും എപ്പോഴും അതിനെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അത് തീർന്നു. അപ്പൊ ഇന്നലത്തെയും കൂടെ ഉള്ളായിരുന്നേ, ഇന്നലത്തെ കൂടെ ഉള്ളായിരുന്നു. ഇന്നിപ്പൊ അത് ഇഞ്ചി കേടായി പോകുന്ന പോലെ തോന്നുന്നു മഴയായപ്പോഴത്തേക്കും. അതുകൊണ്ട് അതങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചു. ഉള്ളി ഇത്രയും കിടക്കുന്നെങ്കിലും ചെറുതെല്ലാം കേടാ, ചമ്മന്തിക്കുള്ളതേ കിട്ടത്തുള്ളൂ. ഞാൻ പിന്നെ ഇതിന്റെ എല്ലാം ഈ തൊലി മൊത്തവും ഒന്ന് മേളാക്കി കളയുന്നു കേട്ടോ. ആ ആദ്യത്തെ കളഞ്ഞു. കഴിഞ്ഞ ദിവസമേ ഞാനത് പറയാൻ മറന്നു. അതല്ല കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഗോപിയെ കാണിച്ചില്ലേ, അന്നേരമാണെങ്കിൽ ഒത്തിരി പേര് പറഞ്ഞു ഗോപിയെ സുന്ദരി അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഒരാളെ വിളിച്ച് നല്ല കുട്ടി കല്യാണം, ഞാനത് വിളിച്ചു പറയാനായിട്ട് ഞാനത് കണ്ടായിരുന്നു. ഞാനത് അവിടെ അവനെ കാണിച്ചു, അന്നേരം പൊക്കോള. ഞാൻ പറഞ്ഞേ അത് നല്ല കുട്ടിക്ക് ഒരു കുഞ്ഞു മോനും കൂടെ ഉണ്ടോ, അതിനെ പറയോ വേണ്ട മേടിക്കും. ഗോപിയെ കുട്ടി സുന്ദരി കുട്ടി കണ്ടു. ഗോപിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗോപിക ഒരു ഗോപിക തന്നെയാണ്. ഗോപിയെ പറയവാ ഒന്ന് ഒരുങ്ങിയൊക്കെ വരേണ്ടിയതാണ്. ഗോപിയെ ഒന്ന് ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പോ ഒരു ദിവസം വീഡിയോയിൽ കാണിക്കാറോ. ഏ ഗോപിയേക്ക് പനിയ, മരുന്നും കൊണ്ട് വന്നു. അല്ല മരുന്ന് വാങ്ങിക്കാൻ മതി ഗോപിക, ഇത് മൂന്നെണ്ണം കഴിച്ചാ മതി.
പതുക്കെ വരണം കേട്ടോ, ഓടല്ലേ. ടാറ്റാ, ഓക്കെ, ഗുഡ് നൈറ്റ്. പപ്പ വിഴുങ്ങി, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അത്ര ശരിയായില്ല പപ്പ കേട്ടോ. ഇഞ്ചിയെല്ലാം അരിഞ്ഞു വെച്ച്, ഇഞ്ചിയെല്ലാം ചിരണ്ടി വെച്ചു ചതയ്ക്കാൻ വേണ്ടിട്ടാണ്. ഇനി വെളുത്തുള്ളിയും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. വെളുത്തുള്ളി ഞാൻ അങ്ങനെ തൊലി അധികം കളഞ്ഞ അങ്ങനൊന്നും എടുക്കത്തില്ല കേട്ടോ. കഴുകി കഴുകി അങ്ങ് വെളുപ്പിക്കും വെളുത്തുള്ളിയെ. എന്നിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് ചതച്ചങ്ങ് വെക്കും. അങ്ങനെയാണ് വെളുത്തുള്ളിയും കൂടെ. മാരാമണ്ണൂന്ന് വന്ന ചേച്ചിയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഗ്ലോറി ചേച്ചി മുത്തിനൊരു കോംപ്ലിമെന്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കിട്ടിയെ. അപ്പൊ അത് എന്റെ പ്രിയങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചെടുത്തപ്പോഴാണ് ഗോപി ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ അത് എന്റെ പ്രിയങ്ങളെ കാണിക്കാം. എന്തോ കയ്യിലിരിക്കുന്നേ? മോനുകുട്ടന് ഗോപിക ചേച്ചി കൊടുത്തു വിട്ടതാ കേട്ടോ പെൻസില്. പിന്നെന്തു അതിനകത്ത് പഴുത്ത മാങ്ങയുണ്ട്, പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട്. ഇതാണ് മുത്തിന് അയച്ചു കൊടുത്തിരിക്കുന്നത് ഗ്ലോറി ചേച്ചി കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. മുത്ത് തുറക്കാം, മുത്ത് ഓപ്പൺ ചെയ്യേ. ഇതാണ് മുത്തിന് ഗ്ലോറി ആൻറ്റി കൊടുത്തിരിക്കുന്ന സമ്മാനം. ഇംഗ്ലീഷ് ബൈബിളാണ്. മുത്ത് കോളേജിൽ പോകുന്ന സമയത്ത് മുത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമായിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഗ്ലോറി ആൻറ്റി തന്നിട്ടിരിക്കുന്നതാ കേട്ടോ. അപ്പം എന്നും കൂടെ ഉണ്ടാവണം, എന്നും കയ്യിൽ കരുതണം, എന്തൊക്കെ മറന്നാലും പ്രാർത്ഥന മറക്കരുത് എന്നൊക്കെ ഗ്ലോറി ആൻറ്റി
ആ ഒരു ഉദ്ദേശത്തോടായിരിക്കുമല്ലോ തന്നത്. പിന്നെ കുറേ പേര് കുറേ ഇടയ്ക്കൊക്കെ ഒത്തിരി പേര് ചോദിച്ചതാണ് സന്ധ്യാപ്രാർത്ഥനയുടെ കാര്യം, സന്ധ്യാപ്രാർത്ഥന മുടക്കരുതെന്നൊക്കെ. സന്ധ്യാപ്രാർത്ഥന നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പം അതിനുള്ള സമയവും സാവകാശവും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നുമില്ല. പക്ഷെ ബൈബിൾ വായനയും സന്ധ്യാപ്രാർത്ഥനയും വിളക്ക് തിരി കത്തിക്കലും മെഴുകുതിരി കത്തിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നേ ആ ഒരു പ്രാർത്ഥനയുടെ ബലത്തിലാണ് നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നതും നടക്കുന്നതും നിങ്ങൾ ഞങ്ങളെ കാണുന്നതും ഒക്കെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ്. അപ്പോൾ ദൈവചിന്തയോടെ മുന്നോട്ട് പോകാൻ എൻ്റെ മുത്തിന് ബലം കിട്ടട്ടെ കേട്ടോ. ഒരിക്കലും തെറ്റായ കൂട്ടുകെട്ടുകളിലൊന്നും പോകാനും അങ്ങനെയുള്ള ഒരു ചിന്തകളും മനസ്സിലുണ്ടാവാതിരിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്കിനി അത്താഴം കഴിക്കാം. നെത്തോലി വറുത്തത്, മുളക് ചമ്മന്തി, കപ്പ, ചോറ് വെന്തത്, മാങ്ങ പുളി എടുത്താട്ടെ. നല്ലപോലെ പഴുത്തതായിരുന്നു, അതുകൊണ്ട് വെച്ചിരുന്നാ ചിലപ്പോ അത് കഴിക്കാൻ പറ്റാതായി പോവും. നല്ല മധുരമുണ്ട്. അതുകൂടെ അങ്ങ് യോ പുളി എടുത്ത് കേട്ടോ. കറികളൊക്കെ കുറവാണ്, എന്നാലും നമുക്ക് കഴിക്കാം. പിന്നെ എടുക്കാനില്ലയോ വറുത്ത് വെച്ചേക്കുന്നേടാ, നിന്റെ ആവശ്യത്തിന് എടു. മുളക് ചമ്മന്തി വേണ്ടേ? ഭയങ്കര എരി കുറവാ, വേണമെങ്കിൽ കഴിച്ചാ മതി. ഇച്ചിരി ചോറും കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയ മുളക് ചമ്മന്തി. നല്ല എരിയുള്ള മുളക്, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. നമ്മുടെ മാങ്ങ മതി, രണ്ടുപേരുടെ കഴിച്ചോ. പിന്നെ നെത്തോലി വറുത്തതും കൂടെ എടുത്തു. നമ്മളോട് ഒരു പ്രിയം പറഞ്ഞായിരുന്നു, ഞാൻ അച്ചാറൊക്കെ കൂട്ടുന്നത് കൂടുതലാണെന്ന്. ശരിയാണ്, എനിക്ക് പുളി എരിവിനോട് അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. എരിവ് നമ്മളങ്ങനെ കഴിക്കാറൊന്നുമില്ല, ഈ കാണുന്ന കളറൊക്കെ ഉള്ളൂ. എരിവൊക്കെ കുറവാണ് പക്ഷെ പുളിയും ഒക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഉപ്പും വളരെ കുറവാണ്. പുളിയുടെ കാര്യം പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. പുളി എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കാറുണ്ട്. ഈ ചമ്മന്തിക്കകത്ത് ഞാൻ പുളി ഇട്ടിട്ട് അരച്ചത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക ആ കാര്യം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മഴയാണ്, എല്ലാവരും വളരെ കരുതലോടിരിക്കുക. ദൈവം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആ മോനുകുട്ടൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. മോനുകുട്ടൻ മോനുകുട്ടന് ചക്കരയുമ്മയും കിട്ടിയല്ലോ. മോനുകുട്ടൻ ഒരു കാര്യം പറയാം, മോനുകുട്ടന്റെ കുഞ്ഞായിട്ടിരുന്നപ്പോ ഉള്ള വീഡിയോയ്ക്കകത്തൊക്കെ ഒത്തിരി ആന്റിമാരും ചേച്ചിമാരും ഒക്കെ ഒരുപാട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു മോനുകുട്ടനെ കേട്ടോ. എല്ലാവർക്കും താങ്ക്സ് പറ. അപ്പോ ഇവിടെ ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ, നമുക്കിനിയും അടുത്ത ദിവസം കാണാം. ഓക്കേ, ടാറ്റാ, ബൈ ബൈ, സീ യു. ഗോപികക്കുട്ടി മോനുകുട്ടന് കൊടുത്ത ഒരു മിഠായി ഞാനെടുത്ത് കേട്ടോ, അടിച്ചു മാറ്റി. എനിക്ക് ഈ മിഠായി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നോക്കട്ടെ. ഒരുപാട് നാളായി ഇത് കഴിച്ചിട്ട്, എപ്പോഴോ ആരോ ഇതുപോലെ തന്നപ്പോൾ കഴിച്ചതാണ്. അന്നേരം എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ട്. ഇപ്പൊ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്, കഴിക്കട്ടെ. എന്നെ പോലെ ഇതിന് കൊതിയുള്ള ഒരു കമന്റ് ഇടണം കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള മിഠായി എനിക്കിത്. ഞാൻ പറഞ്ഞില്ല അന്ന് എപ്പോഴോ ഒരു തവണ മറ്റോ കഴിച്ചതാണേ, അതെന്നെ അങ്ങ് കീഴടക്കി കളഞ്ഞു. മോനുകുട്ടൻ എനിക്ക് വരച്ചു തന്ന കാറിന്റെ പടം കണ്ടോ, കൊള്ളാമോ. എന്നോട് വന്ന് ചോദിച്ചു ഏത് കളറ അമ്മയ്ക്ക് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു കേട്ടോ. എന്റെ മോനുകുട്ടന്റെ വര ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഇടണേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.